നമസ്കാരം, നവ മീഡിയ വോട്ട് വാർത്തകളിലേക്ക് സ്വാഗതം. ഓറ ഹോം സെന്റർ, ഓറ ഓരോ വീടിനും. പരസ്യപ്രചാരണം അവസാനിപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആധിപത്യമുറപ്പിക്കാൻ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് മൂന്ന് മുന്നണികളും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കലാശക്കൊട്ട് നിരോധിച്ചതോടെ പ്രചാരണ സമാപനം കൊഴുപ്പിക്കാൻ കൂടുതൽ ദേശീയ നേതാക്കളെ ഇറക്കി പ്രചാരണം ശക്തമാക്കുകയാണ്. ഭരണം പിടിക്കാനും നിലനിർത്താനുമുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ് LDFും UDFും. BJP ആകട്ടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം ലക്ഷ്യമിടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി, CPIM നേതാക്കളായ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട് എന്നിങ്ങനെ നേതാക്കളെല്ലാം ഇതിനോടകം സംസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. ഇനിയുള്ള മണിക്കൂറുകളിലും വിവിധ മണ്ഡലങ്ങളിൽ ദേശീയ നേതാക്കളുടെ സാന്നിധ്യമുണ്ടാകും. പാലായിൽ വിജയം ഉറപ്പെന്ന LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണി. വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. വികസന പദ്ധതികളുടെ തുടർച്ചയുണ്ടാകണം. പാലായുടെ കുതിച്ചുചാട്ടം നിശ്ചലമായി പോയിരുന്നു. അത് തിരികെ കൊണ്ടുവരണം. പാലാ നഗരസഭയിൽ ഉണ്ടായത് വ്യക്തിപരമായ ചില തർക്കങ്ങളാണ്. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. ലവ് ജിഹാദ് വിഷയത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ തള്ളി പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി ഇ ശ്രീധരൻ. വികസനവും വ്യവസായവുമാണ് ചർച്ചാ വിഷയം. പാർട്ടി പറഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണ്. NDA ക്ക് 45 മുതൽ 75 വരെ സീറ്റ് ലഭിക്കുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. എതിർ സ്ഥാനാർത്ഥികളെ കുറ്റം പറയുന്നില്ല. രണ്ട് മുന്നണികൾ ഭരിച്ചിട്ടും സംസ്ഥാനത്ത് വികസനം ഉണ്ടായില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. BJP വളരാനുള്ള മണ്ണല്ല കേരളത്തിൽ ഇതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയതയ്ക്ക് കീഴ്പ്പെടുന്നില്ലെന്നാണ് കേരളത്തിന്റെ പ്രത്യേകത. പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനം നടത്തിയതിന് ബില്ല് ചോദിച്ചവരാണ് കേന്ദ്ര സർക്കാർ. തന്ന അരിക്ക് പോലും കണക്ക് ചോദിച്ചു. പ്രധാനമന്ത്രി ശരണം വിളിച്ച് പ്രസംഗം നടത്തുന്നതിനെയും മുഖ്യമന്ത്രി പരിഹസിച്ചു. നേമത്തെ BJP അക്കൌണ്ട് ഇത്തവണ LDF ക്ലോസ് ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയുമായി BJP. വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ വിദേശ ഏജൻസിക്ക് നൽകിയത് നിയമവിരുദ്ധമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ കർശന നടപടി വേണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ പോസ്റ്റൽ വോട്ടിംഗ് സുതാര്യമല്ലെന്നും പോസ്റ്റൽ വോട്ടിന്റെ മറവിൽ CPIM വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ഹർജി തീർപ്പാക്കി ഹൈക്കോടതി. അരൂർ മണ്ഡലത്തിൽ ഇരട്ടവോട്ട് ആരോപണമുയർന്ന ബൂത്തുകളിൽ വീഡിയോ ചിത്രീകരണം പ്രായോഗികമാണോ എന്ന് പരിശോധിക്കണമെന്ന് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചു. അരൂർ മണ്ഡലത്തിലെ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സാധ്യമാണോ എന്ന് പരിശോധിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം. 39 ബൂത്തുകളിലെ വെബ്കാസ്റ്റിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് അരൂരിലെ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനാണ് ഹർജി നൽകിയത്. വോട്ടെടുപ്പ് ദിനത്തിൽ കേരള തമിഴ്നാട് അതിർത്തികൾ അടയ്ക്കും. ഇരു ചീഫ് സെക്രട്ടറിമാരും ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്നും അതിർത്തികൾ കേന്ദ്രസേനയുടെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. ഇതേ തുടർന്ന് EM അഗസ്റ്റ് നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ചൊവ്വാഴ്ചത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായി. സംസ്ഥാനം മുഴുവൻ പ്രത്യേക സുരക്ഷാ കേന്ദ്രങ്ങളാക്കി തിരിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരും നേതൃത്വത്തിൽ പോലീസിനെ വിന്യസിക്കും. ഈ സംവിധാനം ഞായറാഴ്ച നിലവിൽ വരും. സംസ്ഥാനത്തെ 481 പോലീസ് സ്റ്റേഷനുകളെ 142 ഇലക്ഷൻ സബ് ഡിവിഷനുകളാക്കി തിരിച്ചാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ലോക്കൽ പോലീസിന് പുറമെ ക്രൈംബ്രാഞ്ച്, വിജിലൻസ്, റെയിൽവേ പോലീസ്, ട്രെയിനിംഗ് സെന്ററുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ഫയർഫോഴ്സ്, എക്സൈസ്, വനം, മറൈൻ എൻഫോഴ്സ്മെന്റ്, മോട്ടോർ വാഹനം എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്രസേനാ വിഭാഗങ്ങളിൽ നിന്നുള്ള 140 കമ്പനി സേനയും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിലെത്തി. തലശ്ശേരി മണ്ഡലത്തിൽ CPIM BJP ഡീലെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി COT നസീർ. NDA പിന്തുണ സ്വീകരിക്കുന്നതിൽ ചർച്ചകൾ നടന്നിരുന്നു. താൻ ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടിനെ ധാരണ ബാധിക്കുമെന്ന് പിന്തുണ വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നുവെന്നും നസീർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ BJP വോട്ട് മറിക്കാൻ പദ്ധതിയിട്ടെന്ന് നസീർ ആരോപിച്ചിരുന്നു. തെളിവായ ശബ്ദരേഖ പുറത്തുവിടുമെന്നും നസീർ പറഞ്ഞു. തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴും BJP വോട്ട് മറിക്കാൻ പദ്ധതിയിട്ടുവെന്നും നസീർ ആരോപിച്ചു. UDF BJP ധാരണ മറികടന്ന് തലശ്ശേരിയിൽ വലിയ വിജയം നേടുമെന്ന് LDF സ്ഥാനാർത്ഥി AN ഷംസീർ. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഭൂരിപക്ഷം ഉയർത്തും. BJP UDF അവിശുദ്ധ കൂട്ടുകെട്ടിന് ജനം മറുപടി നൽകുമെന്നും ഷംസീർ പറഞ്ഞു. 2006 2011 NDA സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ പൂർണ്ണമായും UDFന് പോയിട്ടും തങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെന്നും അതുകൊണ്ട് ഇത്തവണ ആശങ്കയില്ലെന്നും ഷംസീർ പറഞ്ഞു. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഫുള്ളി ഓട്ടോമാറ്റഡ് 9000 ISO അംഗീകാരമുള്ള പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലെ മെഡിക്കൽ ലബോറട്ടറി 24 മണിക്കൂറും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.